മോഹൻലാലിൻ്റെ കടുത്ത വിമർശകനായി മാറിയിരിക്കുകയാണ് നടൻ ശ്രീനിവാസൻ. പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രത്തിലൂടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങി. ശ്രീനിവാസൻ്റെ അസുഖത്തിന് ശേഷം ഉണ്ടായ പുനഃസമാഗമത്തിലൂടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് എല്ലാവരും കരുതിയത്. രോഗാവസ്ഥയെ അതിജീവിച്ച് എത്തിയ ശ്രീനിവാസന് ഉമ്മ കൊടുക്കുന്ന മോഹൻലാലിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതോടെ താരങ്ങൾക്കിടയിലെ മഞ്ഞുരുകിയെന്ന് ആരാധകർ കരുതി. എന്നാൽ ശ്രീനിവാസൻ മോഹൻലാലിനെതിരെ വീണ്ടും വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തി. പ്രേംനസീറിനെ അവസാന കാലത്ത് മോഹൻലാൽ അപമാനിച്ചുവെന്നും അദ്ദേഹം സംവിധാനം ചെയ്യാതിരുന്ന സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കാതെ തട്ടിക്കളിച്ചുവെന്നുമാണ് ശ്രീനിവാസൻ വെളിപ്പെടുത്തിയത്. പക്ഷേ മോഹൻലാൽ ഈ വിമർശനത്തോട് പ്രതികരിച്ചിട്ടില്ല. നേരത്തെയും ശ്രീനിവാസൻ മോഹൻലാലിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. അതിനൊന്നും മോഹൻലാൽ പ്രതികരിച്ചില്ല. എന്നാൽ ലാൽ ഫാൻസ് ശ്രീനിവാസന് പൊങ്കാലയിടുകയാണ്. മോഹൻലാൽ ഫാൻസ് ക്ലബ്ബിൽ വന്ന കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. അതിങ്ങനെയാണ്: ശ്രീനിയേട്ട, പ്രേം നസീറിന് മോഹൻലാൽ ഡേറ്റ് കൊടുത്തില്ലെന്ന വിഷയത്തിൽ നിങ്ങളുടെ പ്രസ്താവന കേട്ടപ്പോൾ നിങ്ങൾ തിരിച്ചറിയാതെ പോയ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ പറ്റി പറയണം എന്ന് തോന്നി. നിങ്ങൾ മമ്മൂട്ടി എന്ന അയാളുടെ പ്രവൃത്തി രംഗത്തെ ശക്തമായ കോമ്പറ്റിറ്റർക്ക് വേണ്ടി എഴുതുമ്പോഴെല്ലാം പല വിധത്തിലുള്ള കോമാളി വേഷങ്ങൾ കെട്ടിയാടുന്നതും, എന്നാൽ മോഹൻലാലിന് വേണ്ടി എഴുതുമ്പോൾ നിങ്ങൾ അയാളെ കോമാളിയാക്കി അയാളുടെ മുമ്പിൽ ഹീറോയിസം കളിക്കുന്ന വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും ഒരു തരി നീരസമില്ലാതെ കണ്ടുനിന്ന ഒരാളാണ് മോഹൻലാൽ. നിങ്ങൾ അയാളെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും മാത്രമായി പത്മശ്രീ സരോജ് കുമാർ എന്നൊരു സിനിമ പിടിച്ച ശേഷം അതിനെക്കുറിച്ച് അയാളോട് ഇൻ്റർവ്യൂവിൽ വേണുവും ബ്രിട്ടാസും ജോണിയും അടക്കം പലരും ചോദിച്ചപ്പോൾ, നിങ്ങളെന്തിനാണ് ഇത്തരം മോശകാര്യങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത 10-ലധികം നല്ല സിനിമകൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കൂ എന്ന് ഈർഷ്യയോടെ പറഞ്ഞ് നിങ്ങളെ സൗഹൃദത്തിലേക്ക് ചേർത്ത് പിടിച്ച വ്യക്തിയാണ് മോഹൻലാൽ. നിങ്ങൾക്കെതിരെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ. മിസ്റ്റർ ശ്രീനിവാസൻ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ഇരയുടെ കൂടെയുണ്ടെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച നിങ്ങൾ പിന്നീട് വേട്ടക്കാരൻ്റെ ഭാഗത്തേക്ക് ചാടിയതിൻ്റെ ന്യായം എന്താണ്? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പൊളിച്ചു കളയണമെന്നും മോഡേൺ മെഡിസിൻ ആളക്കൊല്ലിയാണെന്നും വലിയ വായിൽ ഗീർവാടം മുഴക്കിയിട്ട് സ്വന്തം കാര്യം വന്നപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തേടിപ്പോയ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ആണെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ഞാനൊരു ABVP-ക്കാരനാണെന്ന് പറഞ്ഞ ഇരട്ടത്താപ്പുവിൻ്റെ രാജകുമാരനായ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? വേണമെങ്കിൽ അക്കമിട്ട് നിരത്തി മോഹൻലാലിന് നിങ്ങളെ പ്രസ് മീറ്റിൽ കീറിയൊട്ടിക്കാം. പക്ഷേ അയാളത് ചെയ്യില്ല. കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടി മോഹൻലാലിന് അറിയില്ല. കാരണം അയാളുടെ പേര് മോഹൻലാൽ എന്നാണ്. ശ്രീനിയേട്ട, ഒരാൾ അയാളുടെ സൗഹൃദ സദസ്സിലോ അല്ലെങ്കിൽ അടുപ്പമുള്ള സുഹൃത്തിനോടോ സ്വകാര്യമായി പങ്കുവയ്ക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ വർഷങ്ങൾക്കിപ്പുറം പൊടുപ്പും തൊങ്ങലും ചേർത്ത് പരസ്യമായി വിളമ്പിക്കൊണ്ട് അയാളെ അപകീർത്തിപ്പെടുത്തി ഉൾപ്പുളങ്ങം കൊള്ളുന്ന നിങ്ങളുടെ പരിപാടി വളരെ ചീപ്പായി പോയെന്നേ പറയാനുള്ളൂ. ഇങ്ങനെയാണ് മോഹൻലാൽ ഫാൻസ് ക്ലബ്ബിൽ വന്ന കുറിപ്പ് അവസാനിക്കുന്നത്. മോഹൻലാൽ ഫാൻസ് ക്ലബ്ബിൽ വന്ന കുറിപ്പ് ശ്രീനിവാസന് ശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മോഹൻലാൽ ശ്രീനിവാസൻ ഉയർത്തിയ ആരോപണത്തെക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ മോഹൻലാൽ ഫാൻസ് ക്ലബ്ബ് പ്രതികരിച്ചിരിക്കും.